അപ്പൊ എന്താണ്, ഈ ഒരു ഇടപഴകി ജീവിക്കാനും കൊണ്ടും കൊടുത്തും സന്തോഷത്തോടെയുള്ള ജീവിതം, ആശയങ്ങൾ പങ്കുവെച്ച് വർത്തമാനങ്ങൾ പറഞ്ഞ് സന്തോഷത്തോടെ മാതാപിതാക്കളോട് ഭാര്യമാരോട് മക്കളോട് അയൽക്കാരോട് കൂട്ടുകാരോട് വഴിയാത്രക്കാരോട് ഒക്കെ പെരുമാറാൻ കഴിയാത്ത മനുഷ്യൻ ധിക്കാരിയാണ്. ഖുർആന്റെ ഭാഷ അതാണ്. അതുകൊണ്ടാണ് അത് ആ ആയത്ത് അവസാനം വന്നത്, ഇന്നല്ലാഹു ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ. അഹങ്കാരിയായ ആളെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അപ്പൊ അത് മഹീലത്താണ്, അഹങ്കാരാണത്. ഭാര്യയെ ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുക, മക്കളെ ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുക, അയൽവാസിയെ ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുക, ഖാദിമിനെ ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുക, എന്നിട്ട് ഇവനൊരു ഒരു 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 ഏത് കാണിക്കുക, വല്ലാത്ത ആഢ്യത്വം കാണിക്കുക, ഇത് അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. ഫഹൂറ, ഈ തരം സംഗതികളൊന്നും ചെയ്യാതെ ദുരഭിമാനം കാണിക്കുന്ന അഹങ്കാരി. എന്തിനാ ഈ ദുരഭിമാനം കാണിക്കുന്നു എന്ന് പ്രത്യേകം പറഞ്ഞതിന്റെ പിറകിലുള്ള ലക്ഷ്യം എന്താണ്? ദുരഭിമാനം കാണിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പിറകിലുള്ള ലക്ഷ്യം എന്താണ്? ഫഹൂർ എന്ന് പറയാൻ കാരണം, ലിഅന്നഹു യഅദ്ദുമാ ഉഅതിയ, അയാൾക്ക് നൽകപ്പെട്ടതൊക്കെ അയാൾ എണ്ണി എണ്ണി പറയും. പക്ഷേ വലാക്കില്ലാ യഷ്കുറുല്ലാ, അള്ളാഹുവിനോട് ശുക്ർ കാണിക്കും, അള്ളാഹുവിനോട് ശുക്ർ കാണിക്കൂല. യഫ്ഹറു അലന്നാസ് ബിമാ അതാഹുല്ലാഹു മിൻ നിഅമിഹി വഹുവ ഖലീലു ശുക്രി ലില്ലാ. അള്ളാഹു അവന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ എണ്ണി എണ്ണി പറയും. പടച്ചോൻ അങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട്, ഞാൻ ഏത് വഴിക്ക് പോയാലും എനിക്ക് ഹൈറാണ് ഉസ്താദെ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ മൂപ്പർ പറയും. പക്ഷേ സ്വന്തം കെട്ടിയോളെ നോക്കൂല, കുട്ടികളെ നോക്കൂല, പാവപ്പെട്ടവരെ ശ്രദ്ധിക്കൂല, യതീമുകളെ ശ്രദ്ധിക്കൂല, എന്തുണ്ടായിട്ടെന്താ? അപ്പൊ പിന്നെ ഇതൊക്കെ ബടായി പറച്ചില്ല. ഇതുകൊണ്ട് ദുരഭിമാനം കാണിക്കുകയാണ്. അതിന് നന്ദി കാണിക്കാത്ത കാലത്തോളം ദുരഭിമാനിയായ അഹങ്കാരിയാണ് അയാൾ. ഈ ദുരഭിമാനി എന്ന് വിളിക്കാൻ കാരണം അയാളത് പറയും, അയാളത് പറയും, എനിക്ക് അള്ളാഹു അങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോട് നന്ദി കാണിക്കാത്തവൻ ഫഹൂറാണ്, മുഹ്താലുമാണ്, ഫഹൂറുമാണ്. എന്നതുപോലെ മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവൻ എന്ന് മാത്രം അവരെ വിളിച്ചാൽ പോരാ, ജബ്ബാർ എന്നും കൂടെ വിളിക്കണം, പോക്കിരി എന്നും കൂടെ വിളിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിൽ പലരും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു വാഖീദ് തങ്ങൾ പറഞ്ഞു, അങ്ങനെ വിളിച്ചോളും, വലാ ആഖൻ ഇല്ലാ വജതഹു ജബ്ബാറൻ ശഖിയ. എപ്പോഴും അഹങ്കാരിക്ക് ദുരഭിമാനമുണ്ടാകും. അതുകൊണ്ടാണ് മുഖ്താൽ എന്ന് പറഞ്ഞ ഉടനെ ഫഹൂറാന്ന് പറഞ്ഞത്. അഹങ്കാരിയാണോ, അയാൾക്ക് ദുരഭിമാനം ഉണ്ടാകും. എന്നിട്ട് വമാ മലക്കത്ത് അയ്മാനുക്കും ഇന്നല്ലാഹ ഇന്നല്ലാഹു ലാ യുഹിബ്ബു മൻ കാന മുഖ്താലം ഫഹൂറ എന്നുള്ള ആയത്തോതി അതിന് തെളിവായിട്ട് മുഖ്താലിന്റെ ഒപ്പം ഫഹൂർ പറഞ്ഞു. അപ്പോൾ അഹങ്കാരിക്ക് എപ്പോഴും ദുരഭിമാനം ഉണ്ടാകും. രണ്ടാമത്തേത്, വലാ ആക്കനില്ല വജത്തഹു ജബ്ബാറൻ ശക്കിയ, പരാജയപ്പെട്ട പോക്കിരിയായിരിക്കും, പരാജിതനായ പോക്കിരിയായിരിക്കും, ഒതുങ്ങാത്ത ഒരു തരം ദാധയായിരിക്കും. ആര്? മാതാപിതാക്കളെ നോക്കാത്തവരും. എന്നിട്ട് അതിന് തെളിവായിട്ട് ഓതിയത്, വബറംബി വാലിദത്തി വലം യജഅൽനി ജബ്ബാറൻ ശക്കിയ. ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്സലാം പറഞ്ഞു, ഉമ്മാനോട് സ്നേഹം കാണിക്കുന്നവനായിട്ടാണ് അള്ളാഹു എന്നെ പറഞ്ഞയച്ചത്. വലം യജഅൽനി ജബ്ബാറൻ ശഖിയ, ഒതുങ്ങാത്ത പോക്കിരിയാക്കിയിട്ട് അള്ളാഹു എന്നെ വിട്ടിട്ടില്ല, ഒതുങ്ങാത്ത പോക്കിരിയാക്കിയിട്ട് അള്ളാഹു എന്നെ വിട്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെ ജീവിതത്തിൽ ഇത്തരം തെറ്റുകുറ്റങ്ങൾ വന്നു പോകാതിരിക്കാൻ നല്ലപോലെ ശ്രദ്ധിക്കണം. അഹങ്കാരികളായി മാറാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് പറയുന്നു, ആരാണ് അഹങ്കാരിയും ദുരഭിമാനിയും? അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ, അവർ ലുബ്ദ് കാണിക്കുന്നവരും ജനങ്ങളോട് ലുബ്ദ് കാണിക്കാൻ ഉപദേശിക്കുന്നവരുമാണ്. അവർ ലുബ്ദ് കാണിക്കും, സ്വയം ജനങ്ങളോട് ലുബ്ദ് കാണിക്കാൻ കൽപ്പിക്കുകയും ബമ്മാനി ബാപ്പാനി നോക്കൂല എന്നല്ല, ആരെയും നോക്കുന്നുണ്ടെങ്കിൽ മുടക്കും ചെയ്യും. ഇവൻ പങ്കന്മാരെ നോക്കൂല എന്നല്ല, ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ പോയത്തക്കാരനാ ചങ്ങായി എന്ന് പറഞ്ഞു കൊടുക്കും. ഇത് മഹാതെറ്റാണ്. ഇവൻ നോക്കാത്തതിനേക്കാളും തെറ്റാ നോക്കണോലെ മുടക്കല്. ഇങ്ങനെയൊക്കെ ആയാൽ ഇജ് ഏത് കാലത്താ രക്ഷപ്പെടുക എന്ന് ചോദിച്ചു കൊടുക്കും. ഇവൻ ചോദിച്ചു കൊടുക്കുകയാണ്, നീ എന്ന് രക്ഷപ്പെടാനാ ചങ്ങാതി ഈ പോക്ക് പോയാൽ? കുറേയൊക്കെ അവനാൻ്റെ കാര്യം നോക്കണ്ടേന്ന് ചോദിച്ചിട്ട് ഉപദേശിച്ചു കൊടുക്കും. ബാപ്പനെയും ഉമ്മനെയും പെങ്ങന്മാരെയും ഒക്കെ നോക്കുന്നവനെ അതിൽ നിന്ന് പിന്മാറ്റും, സാധുക്കളെ ശ്രദ്ധിക്കുന്നവരെ പിന്മാറ്റും, ചെയ്യാൻ പാടില്ല. അതാണ് അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ, സ്വയം ലുബ്ദ് കാണിക്കുകയും മറ്റുള്ളവരോട് ലുബ്ദ് കൊണ്ട് ഉപദേശിക്കുകയും ചെയ്യുന്നവർ. വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹു കൊടുത്ത ഔദാര്യം മറച്ചു വെക്കുന്നവർ,
അള്ളാഹു അവർക്ക് കൊടുത്ത ഔദാര്യം മറച്ചു വെക്കുന്നവരുമാണ്. എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹു കൊടുത്ത ഔദാര്യത്തെ മറച്ചു വെക്കും. അതിനൊരുപാട് അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കിത്മാനുൻ നിഅ്മ, നിഅ്മത്ത് മറച്ചു വെക്കുക. കിത്മാനുൻ നിഅ്മ, നിഅ്മത്ത് മറച്ചു വെക്കുന്നതിന് കുറേ വശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നിഅ്മത്ത് മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണിത് തന്നത് എന്ന് പറയാനുള്ള മനസ്സില്ലാതിരിക്കുക, അല്ലെങ്കിൽ അള്ളാഹു തന്നത് പറയാതിരിക്കുക. നല്ല റാഹത്തും സന്തോഷമാണ് ജീവിതത്തിൽ, അയാൾക്ക് നല്ല വരുമാനമുണ്ട്, അയാൾക്ക് നല്ല ചുറ്റുപാടാണ്. പക്ഷേ എപ്പോഴും അയാൾ എന്താ പറയാറിയോ? പോരായ്മ, ഇല്ലായ്മ. ഇല്ലല്ലാ പാട്ട് എന്ന് പറയല്ലോ, ഇത് പാടുന്നൊരു ടീമുണ്ട്, എത്ര ഉണ്ടായാലും ഇല്ല അല്ല 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 എന്ന് പറഞ്ഞ് നടക്കുന്നവർ ഒന്നവരാണ്. വയക്തുമുന മാതാഹുമുല്ലാഹു മിൻ ഫളലി, അവർ ദുഷിച്ച വിഭാഗമാണ്, ഉള്ളത് പറയണം. വഅമ്മാ ബിനിഅ്മത്തി റബ്ബിക ഫഹദീസ്, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹം ഉറക്കെ പറയണം. അൽഹംദുലില്ലാ, അള്ളാഹു ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്, അങ്ങനെ പറയാൻ കഴിയണം. ഒന്ന്. ഇനി രണ്ടാമത്തേത്, ഇതൊക്കെ ഞാൻ ഇതിൽ വായിക്കുന്നത് മുഴുവൻ സഹാബത്തും താബിഈങ്ങളും പറഞ്ഞ അർത്ഥാട്ടോ. രണ്ടാമത്തേത്, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ മറച്ചു വെക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഉള്ള അനുഗ്രഹം പുറത്ത് കാണിക്കാത്തവർ. അതെങ്ങനെ? ഫി മൽബസിഹി വമർഖബിഹി വമതുഅമിഹി, എല്ലാ തഫ്സീറുകളും പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിൻ്റെ രസം. ഈ ആയത്തിൻ്റെ തഫ്സീർ ഞാൻ ഇങ്ങനെ ഇന്നലെ ചെക്ക് ചെയ്തപ്പോൾ എല്ലാ തഫ്സീറുകളും പറഞ്ഞൊരർത്ഥാണത്. ഏത്? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അതിൽ അവനവൻ്റെ കപ്പാസിറ്റി പുറത്ത് കാണിക്കാത്തവൻ. നല്ല ആശ്വാസമുള്ള ആചാര്യമാണ്. ശമൂപ്പരെ ജീവിതം കണ്ടാലും മഹോ കഷ്ടപ്പാടാണ്. ചെരുപ്പിൻ്റെ വാറൊക്കെ പൊട്ടി, ശരിക്കും മര്യാദക്കുള്ള ഒരു തുണിയും കുപ്പായവും, അവൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ളൊരു വണ്ടിയില്ല, ഒന്നുമില്ല. ഇങ്ങനെ ജീവിക്കും. അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളെ മറച്ചു വെക്കാറാൽ അതാണ്, അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളെ മറച്ചു വെക്കാറാൽ ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ കാര്യം ഒരാൾ വന്ന് ചോദിച്ചു, എന്താണ് നബിയെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പം സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഒരടിമ ഇന്നല്ലാഹ യുഹിബ്ബു മിനൽ അബ്ദി എന്തെങ്കിലും അനുഗ്രഹം കൊടുത്താൽ ആ നിഅ്മത്തിന്റെ അടയാളം അയാളുടെ വസ്ത്രത്തിലും ഭക്ഷണത്തിലും വാഹനത്തിലും പ്രകടമായി കാണാൻ അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കുപ്പായം പോലും ഇടാതെ നടക്കുന്ന മലയാളിമാരുണ്ടായിരുന്നു അല്ലെ? പഴയകാലത്തൊക്കെ അങ്ങനെ ഉണ്ടാവും. എൻ്റെ പുതിയാപ്പള കുപ്പായത്തിന് ഇപ്പോഴും ഒരു കേടും പറ്റിയില്ല, അറി 10 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 20 കൊല്ലം കഴിഞ്ഞിട്ട്, കാരണം ഇടയില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വാഹനം, അതൊക്കെ ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുണ്ടാവാം, അതിനെതിർപ്പില്ല, ദൂർത്താവരുത്. അതേസമയം ഓരോരുത്തരുടെ നിലവാരത്തിനനുസരിച്ചാവണം. ഇനി ഭാര്യ കയ്യിൽ കൊടുക്കണ്ടോ, മക്ക കയ്യിൽ കൊടുക്കണ്ടോ ഒക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ കുറയാൻ പറഞ്ഞത്. ഈ ആശ്വാസമുള്ളവർ അവരുടെ ആശ്വാസത്തിനനുസരിച്ച് കൊടുക്കണം. ഞെരുക്കമുള്ളവർ അവരുടെ ഞെരുക്കത്തിനനുസരിച്ച് അവർക്ക് കൊടുത്തതിൻ്റെ ഒരു ഊഴം അവരും ഉള്ളതിലൊരു ഓഹരി അവരും കൊടുക്കണം. അങ്ങനെയാണ് ഖുർആന്റെ കൽപ്പന. ലിയുൻഫിഖു സഅതിൻ മിൻ സഅതിഹി വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്. ലിയുൻഫിഖു സഅതിൻ, ആശ്വാസമുള്ള ഒരു മുതലാളി ചെലവാക്കട്ടെ. മിൻ സഅതിഹി, അയാളുടെ ആശ്വാസത്തിനനുസരിച്ച് ചെലവാക്കട്ടെ. മുതലാളി അതിനനുസരിച്ച് ചെലവാക്കണം, അയാളെടുത്തുള്ളതിനനുസരിച്ച്. നാട്ടിലൊരു പാവപ്പെട്ട കുട്ടിനെ കെട്ടിക്കുന്നു, എന്നും പണിക്ക് പോയിട്ട് ഒരഞ്ഞൂറുപ്യോ 600 രൂപയോ കൂലി കിട്ടുന്ന ആള് ആ കുട്ടിനെ കെട്ടിക്കുമ്പം 500 രൂപ ആ കുട്ടിനെ കെട്ടിക്കുന്ന ഫണ്ടിലേക്ക് ഇയാൾ അവിടെ കൊടുക്കുകയാണ് ചോദിച്ചു വരുമ്പോൾ. അപ്പോഴാണ് നാട്ടിൽ 200,000 രൂപ ഒരു മാസത്തിൽ തന്നെ വരുമാനമുള്ള ഒരു മുതലാളി അയാൾ പോയിട്ട് 100 രൂപ എടുത്തു വരുന്നത്, 100 രൂപ എടുത്തു പോരുന്നത്. ഇതൊക്കെ നമ്മൾ കാണുന്നതാണല്ലേ. പൈസ കൂടുന്തോറും മനുഷ്യന്മാർ പിശുക്കന്മാരാല. ചില ആളുകൾ, എല്ലാവരും അല്ല ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടാവരുത്. ഉള്ളതിനനുസരിച്ച് ചെലവാക്കണം. ലിയും ഫിഖു സഅതിൻ, ആശ്വാസമുള്ളവർ മിൻ സഅതിഹി, അവരുടെ ആശ്വാസത്തിനനുസരിച്ച് കൊടുക്കണം. എങ്ങോട്ടാണ് ഈ കെട്ടിപ്പൂട്ടി വെക്കുന്നത്? ആരാത് കൊണ്ടുപോവുക? പണ്ടൊരു കവി പറഞ്ഞതുപോലെ, കഫമ്പുടവക്ക് കീശയില്ല, ഖബറിൽ അലമാരയില്ല. അതാണ് സത്യം. ഈ പൈസ കൊണ്ടുപോകും, ആരും കൊണ്ടുപോകില്ല, എല്ലാം ഇവിടെ ടേച്ച് പോകും, പിന്നെ മക്കൾ തല്ലുകൂടും, അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ ജീവിതകാലത്ത് ചെയ്യേണ്ടത് ചെയ്യണം, ലുബ്ധന്മാരായി മാറരുത്. അള്ളാഹു അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെ മറച്ചു വെക്കുന്നവരാവാൻ പാടില്ല. സയ്യിദുന റസൂലുള്ളാഹി തങ്ങളുടെ
ഹദറത്തിലേക്ക് ഒരാൾ കയറി വരുന്നു, ചെരുപ്പില്ല. എന്നിട്ട് നിങ്ങൾ ചോദിച്ചു അയാൾ ഒരു ചെരുപ്പ് പോലും ഇടാതെ വരുന്നു, ചെരുപ്പ് വാങ്ങാൻ വകയില്ലേ? സഹാബത്ത് പറഞ്ഞു, നബിയെ, വകല്ലാത്ത ആളല്ല ആൾ, വലിയ കൊടീശ്വരനാ, പക്ഷേ ദൂർത്തായി പോകണ്ടെന്ന് കരുതിയിട്ടാണ് ചെരുപ്പിടാത്തത്. നബിതങ്ങൾ പറഞ്ഞു, പറ്റൂല, അള്ളാഹു അനുഗ്രഹം കൊടുത്ത മനുഷ്യൻ്റെ ജീവിതത്തിൽ ആ അനുഗ്രഹത്തിൻ്റെ പാടുകൾ, അതിൻ്റേതായ പ്രതിഫലനങ്ങൾ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നാളെ മുതൽ നല്ല ചെരുപ്പിടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു കൊടുത്തു. അല്ലാതെ ഒന്നുമില്ലാതെ ജീവിക്കലല്ല, ഉള്ളതിനനുസരിച്ച് ജീവിക്കാം, പക്ഷേ അത് ദൂർത്താവണ്ട, ദൂർത്താവണ്ട, മിതമായ രൂപത്തിൽ ജീവിക്കാം. അല്ലാഹു തആല നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ.